നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം മനോരമ ന്യൂസിലൂടെ പുറത്തു വന്ന മുൻ ജയിൽ ഡി ജി പി ആയിരുന്ന ശ്രീലേഖയുടെ ഒരു ഇന്റർവ്യൂ, വളരെ കാര്യങ്ങൾ, അതായത് വിവാദമായ ചില കാര്യങ്ങൾ അവർ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ആ തുറന്നു പറച്ചിലിൽ പറഞ്ഞ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, ഒന്ന്, സേനയിലുള്ളവർ അവിടുത്തെ തന്നെ സ്ത്രീകളെ പല രീതിയിൽ ദുരുപയോഗം ചെയ്യുന്നു എന്നടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. അതിനുശേഷം വളരെ കൃത്യമായി തന്നെ ഇപ്പോൾ ഏറ്റവും വിവാദമായ ഒരു വിഷയത്തിലും ശ്രീലേഖ അവരുടെ പ്രതികരണം പറഞ്ഞിരുന്നു. അവർ ആലുവ ജയിലിൽ കഴിയുമ്പോൾ ദിലീപിന് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു എന്ന തരത്തിൽ ഒരു വിവാദമുണ്ടായിരുന്നു എന്ന് അവർ തുറന്ന് സമ്മതിക്കുന്നുണ്ട്. ഈ വിവാദമുണ്ടായപ്പോൾ താൻ കോഴിക്കോട് ഒരു യാത്രയിലായിരുന്നു. താൻ ഈ വിവാദമുണ്ടാകുന്നതിന് മുമ്പ് ആ ജയിൽ സന്ദർശിച്ചിട്ടില്ല. വിവാദമുണ്ടായ ശേഷം താൻ ആ ജയിലിലേക്ക് ഒന്ന് പോയി നോക്കി. അവിടെ കണ്ട കാഴ്ച അവർ വിവരിക്കുന്നത് അതീവ ദയനീയമായ അവസ്ഥയാണ്. 5 ജയിൽ പുള്ളികളോടൊപ്പം അതിന് നടുക്ക് ഒരു കീറ്റപ്പായിൽ കിടക്കുന്ന ദിലീപിനെയാണ് കണ്ടത് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇയാൾ സിനിമാ നടനാണോ എന്ന് പോലും തിരിച്ചറിയാത്ത രീതിയിലുള്ള അവസ്ഥയിലായിരുന്നു ദിലീപ് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്നും അവർ പറയുന്നു. അവർ അപ്പുറത്ത് തന്നെ ഇയാളെ തട്ടിവിളിച്ച്, ദിലീപിനെ തട്ടിവിളിച്ച് എഴുന്നേൽക്കാൻ പറഞ്ഞു. ദിലീപ് എഴുന്നേൽക്കുമ്പോൾ തന്നെ, അതായത് കമ്പിയിൽ പിടിച്ച് എഴുന്നേൽക്കുമ്പോൾ തന്നെ ദിലീപ് താഴേക്ക് വീണുപോയിരുന്നു. ദിലീപ് ദിവസങ്ങളോളം ആഹാരം കഴിക്കാത്ത അവസ്ഥയിലായിരുന്നു. ദിലീപിന് അവിടുത്തെ ആഹാരം ഒരു രീതിയിലും അദ്ദേഹത്തിന്റെ വയറിൽ പിടിക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഛർദ്ദിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ അവശ നിലയിലായിരുന്നു. മാത്രമല്ല ചെവിയിൽ ഇയർ ബാലൻസ് തെറ്റുന്ന ഒരു അസുഖവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് വളരെ ദയനീയമായ സ്ഥിതിയിൽ കിടന്ന അദ്ദേഹത്തെ ബ്ലാങ്കറ്റ് വാങ്ങിക്കൊടുത്ത് തലയണ വെക്കാനും അതുപോലെ തന്നെ അദ്ദേഹത്തിന് ചികിത്സ കൊടുക്കാനുമുള്ള കാര്യങ്ങളാണ് താൻ ചെയ്തതെന്ന് അവർ തുറന്നു പറച്ചിൽ നടത്തിയിരിക്കുന്നു. ദിലീപ് ഈ വിഷയം ഇതുവരെയും പൊതുസമൂഹത്തിൽ പറഞ്ഞിട്ടില്ല. താൻ എന്തൊക്കെയാണ് ജയിലിൽ അനുഭവിക്കേണ്ടി വന്നതെന്നുള്ള ഒരു വിഷയങ്ങളും അദ്ദേഹം ഈ നിമിഷം വരെ പുറത്തു പറഞ്ഞിട്ടില്ല. പക്ഷേ ദിലീപിനെ പല രീതിയിലും ആക്രമിക്കാനുള്ള നീക്കങ്ങൾ ഉണ്ടായിരുന്നു എന്ന് അന്നേ സൂചനയുണ്ടായിരുന്നു. ദിലീപിനെ ജയിലിൽ വെച്ച് പോലും, ജയിലിൽ വെച്ച് അപായപ്പെടുത്താനുള്ള ചില കാര്യങ്ങൾ നടന്നിരുന്നു എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ അന്ന് പുറത്തു വന്നിരുന്നു. പക്ഷേ അതിലൊരു ക്ലാരിഫിക്കേഷൻ മറ്റുള്ളവർക്ക് കിട്ടിയിരുന്നില്ല. മാത്രമല്ല ദിലീപും ജയിലിൽ നിന്ന് വന്ന ശേഷവും താൻ എന്തൊക്കെയാണ് അനുഭവിച്ചതെന്ന് ഒരു വാക്കുപോലും ദിലീപ് ഈ നിമിഷം വരെ തുറന്നും പറഞ്ഞിട്ടില്ല. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട രണ്ടാമത് ഇപ്പോൾ നടക്കുന്ന ഒരു ഗൂഢാലോചന കേസിൽ ദിലീപിനെ പ്രതിയാക്കുന്നതുമായി ബന്ധപ്പെട്ട, പ്രതിയാക്കിയിട്ടുണ്ടെങ്കിലും അതുമായി ബന്ധപ്പെട്ടുള്ള കേസും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വ്യാപകമായി തന്നെ അന്വേഷണ സംഘത്തിനെതിരെ അദ്ദേഹം വ്യാപകമായി തന്നെ പല രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ദിലീപ് അന്ന് കോടതിയിലും ഉന്നയിച്ച വാദങ്ങൾ ഇതൊക്കെ തന്നെയായിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പൗലോസും സംഘവും തന്നെ നിരന്തരം വേട്ടയാടുന്നുണ്ട് എന്നാണ് ദിലീപ് അന്ന് കോടതിയിലും പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പുറത്തു വരുന്ന ഈ അഭിമുഖം കൂടി പുറത്തു വരുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ വ്യക്തതയുണ്ടാവുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദിലീപിനെ പോലെ ഒരാളെ, ദിലീപ് ശരിക്കും പറഞ്ഞാൽ സാധാരണഗതിയിൽ ഈ വിചാരണ തടവുകാരെ സാധാരണഗതിയിൽ ഇത്തരത്തിൽ വലിയ രീതിയിൽ പീഡിപ്പിക്കാറില്ല. വിചാരണ തടവുകാർക്ക് ലഭിക്കുന്ന ഒരു ആനുകൂല്യങ്ങളും ജയിലിൽ നിന്ന് ദിലീപിന് ലഭിച്ചിരുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഒരു കേസ് നടക്കുമ്പോൾ ആ കേസുമായി ബന്ധപ്പെട്ട് അവർക്ക്, വിചാരണ തടവുകാർക്ക് അവരുടെ സ്വന്തം വസ്ത്രമിടാനുള്ള അനുമതിയുണ്ട്. അതുപോലെ തന്നെ വിചാരണ തടവുകാർക്ക് ഫുഡ് വീട്ടിൽ നിന്ന് കൊണ്ട കൊടുക്കാം. അങ്ങനത്തെ പല കാര്യങ്ങളും, വിചാരണ തടവുകാർക്ക് ചില ആനുകൂല്യങ്ങളുണ്ട്. ഈ ആനുകൂല്യങ്ങളൊന്നും നൽകാതെയായിരുന്നു ദിലീപിനെ ജയിലിൽ താമസിപ്പിച്ചിരുന്നത് എന്നുള്ള ഒരു വളരെ കൃത്യമായ വിവരം, അതും ജയിൽ ഡി ജി പി, മുൻ ജയിൽ ഡി ജി പി ആണ് പറയുന്നതെന്നുള്ളത് കൊണ്ട് തന്നെ വളരെ കൃത്യമായ വിവരമാണെന്ന് ബോധ്യം വരികയാണ്. പൊതുസമൂഹത്തിൽ കുറച്ചുകൂടി ദിലീപിനെ വേട്ടയാടുന്നുണ്ട് എന്ന കാര്യത്തിന് കുറച്ചുകൂടി വ്യക്തത വരുത്തുന്നതാണ് ഇപ്പോൾ ജയിൽ ഡി ജി പിയുടേതായി പുറത്തു വന്നിരിക്കുന്ന ഈ ഇന്റർവ്യൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പലരും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് ശ്രീലേഖ ഐ പി എസിനെ വിളിക്കുന്നുണ്ട്. അവർ പറഞ്ഞത് തനിനി അത്തരത്തിലുള്ള ഒരു ഇന്റർവ്യൂ കൊടുക്കാനുള്ള ഒരു മാനസികാവസ്ഥയിൽ നിലവിലില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നതെന്നാണ് പറഞ്ഞത്. എല്ലാവരും അവരെ വിളിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും അവർ പറഞ്ഞ കാര്യങ്ങൾ പൊതുസമൂഹത്തിന് ഇപ്പോൾ ഏറ്റവും റിലവൻ്റ് ആയ ഒരു വിഷയമാണ് അവർ പറഞ്ഞിരിക്കുന്നതെന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. അതുതന്നെയാണ് ഇപ്പോൾ പൊതുസമൂഹത്തിനും ദിലീപിനോടുണ്ടായ ദിലീപ് ഒരു വിചാരണ തടവുകാരനായിരുന്നപ്പോൾ ലഭിക്കേണ്ട ആനുകൂല്യങ്ങളൊന്നും ലഭിക്കാതെ ദിലീപിനെ വളരെ കൃത്യമായി തന്നെ പ്ലാൻ ചെയ്ത് ആക്രമിക്കുകയായിരുന്നു എന്ന് ദിലീപ് പറയുന്ന വാദഗതികൾ, ആ വാദഗതികളെ ഏതാണ്ട് ശരിവെക്കുന്ന കാര്യങ്ങളാണ് ഇന്റർവ്യൂ പുറത്തു വരുമ്പോൾ നമുക്ക് വ്യക്തമാവുന്നത്.